പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് 3 മണിക്ക് അവസാനിച്ചു. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും UDFന് ലഭിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് രമ്യ ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി 2ാം വാർഡിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള സൗഭാഗ്യവതി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ 9ാം വാർഡിൽ വിജയിച്ചിട്ടുള്ള കുമാരി അഖിലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് KA ഹംസ എന്നിവരെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. പി കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി പഞ്ചായത്തിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട പദ്ധതികൾ ചർച്ച നടത്തി തീരുമാനം എടുത്തു. 640 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകൾക്ക് നികുതി ഇളവ്, വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കൽ. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് സ്വജന പക്ഷപാതം കൊണ്ട് ചില വാർഡുകളിലേക്ക് ലഭിക്കാത്തവന്ന ആനുകൂല്യങ്ങൾ വിതരണം എന്നിവയാണ് മുൻഗണനാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയെന്ന് പി കെ മുരളീധരൻ പറഞ്ഞു. യോഗത്തിലെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ഇന്ന് തീരുമാനിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണെങ്കിലും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാതെ പോയ, അല്ലെങ്കിൽ ഭാഗികമായി വേണ്ടപ്പെട്ടവർക്ക് മാത്രം നടപ്പിലാക്കി കൊടുത്ത നികുതി ഇളവ്, 640 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകൾക്കൊക്കെ ഇതിനു മുമ്പ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് മുതൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചതാണ്. അത് അന്ന് കുറേ ആളുകൾക്ക് ഉപകാരപ്രദമായി. പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതിക്കാർ അത്ര ആളുകൾ ഒഴിവാക്കിയ ആളുകൾക്ക് കൂടി നോട്ടീസ് അയച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഈ വർഷത്തോടുകൂടി അത്തരത്തിലുള്ള 640 സ്ക്വയർ ഫീറ്റ് വരെയുള്ള എല്ലാ വീടുകളുടെയും, ഇവിടെ ഒഴിവാക്കപ്പെടാതെ പോയിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും കണ്ടെത്തി അവരുടെയൊക്കെ നികുതി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനം. മറ്റൊന്ന്, 2000ലേക്കുള്ള പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ, വർക്കിംഗ് ഗ്രൂപ്പ് മുതൽ ഗ്രാമസഭ വരെയുള്ള കാര്യങ്ങളെ തീരുമാനം എടുത്തു. പല കമ്മിറ്റികളും പുനഃസംഘടന ആവശ്യമായതൊക്കെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഖരമാലിന്യ പ്ലാന്റ് ഇവിടെ വളക്കച്ചവടം മാത്രം നടത്തിയിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റി അവിടെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീൻ ഇറക്കിയതിന് വേണ്ടിയിട്ടുള്ള, എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷെഡും, അവിടെ ഈ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിന് ആവശ്യമായിട്ട് തൊഴിലാളികളെ വിന്യസിപ്പിക്കുന്നതിനും, ഹരിതസേന കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും, എല്ലാ വാർഡിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുവാൻ തീരുമാനിച്ചു. ഹരിതസേനയും ഗ്രീൻ കേരള മെഷീനും കേരള മെഷീനും കൂടി സംയോജിച്ച് അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക്കുകളും കയറ്റി അയക്കുന്നതിനും, അതുവഴി കുടുംബശ്രീ ഹരിതസേന അംഗങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയുണ്ടായി. അതിനാവശ്യമായിട്ടുള്ള യൂണിഫോമോടുകൂടി മറ്റ് പല പഞ്ചായത്തുകളും മാതൃകയായി നടത്തുന്ന ഗ്രീൻ ആർമി മറ്റുള്ളവർക്ക് ഇനിയും മാതൃകയാക്കി ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ അത് നടപ്പിലാക്കാൻ ആരും ശ്രമിച്ചില്ല. അതുകൊണ്ട് ഗ്രീൻ ആർമി രൂപീകരിച്ച് നമ്മുടെ പ്രദേശങ്ങളിലെ ഈ മാലിന്യങ്ങൾ പിന്നെ നീക്കം ചെയ്യുന്നതിനും, ഉറവിട മാലിന്യങ്ങൾ അതാത് വീടുകളിൽ സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്യുന്നതിനോട് തീരുമാനിച്ചു. സമയബന്ധിതമായി ഈ കൊല്ലം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ ചെയ്തു തീർക്കാത്ത ഒട്ടേറെ പ്രവൃത്തികളുണ്ട്. ഇവിടെ കിട്ടിയിട്ടുള്ള പല ഗ്രാൻറ്റുകളും ലാപ്സായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സ്പില്ലോവറായി 2-3 കൊല്ലമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള പദ്ധതികൾ നടപ്പിലാകാതെ പോവുകയാണ്. അതിലൊന്നാണ് 3 വർഷം മുമ്പ് വടക്കേത്രയിൽ നമ്മുടെ ബഡ്സ് സ്കൂളിന് സമീപത്തായിട്ട് നിർമ്മിച്ചിട്ടുള്ള നൃത്തസദനം, കല്ലംപറമ്പിലെ ഷീ ലോഡ്ജ് ഒക്കെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ. കോസ്റ്റ്ബോർഡിനാണ് അത് നൃത്തസദനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പിന്നെ ടെൻഡർ കൊടുത്തത്. കാരണം 3 കൊല്ലമായിട്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പൈസ നഷ്ടപ്പെടാതിരിക്കുക, ലാപ്സാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ
നമുക്ക് കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ ചെലവഴിക്കപ്പെടാതെ അവിടെ കിടക്കുന്നുണ്ട്. അത് ഈ 10-60 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള അറിയില്ല. ഏതായാലും ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെയും ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരുടെയും യോഗം വിളിച്ച് കരാറുകാരെ എല്ലാം വിളിച്ച് അത് എത്രയും പെട്ടെന്ന് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ വികസന ഫണ്ട് ഫലപ്രദമായി ഉപയോഗിക്കാതെ ചില പ്രത്യേക വാർഡുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ പദ്ധതികളെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ നാമമാത്രമായ പൈസ മാത്രമാണ് അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ വാർഡുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ പലതും പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചതാണെങ്കിലും ടെൻഡർ നടപടികളൊന്നും എടുക്കാതെ അത് മാറ്റിവെക്കുകയും ഭരണകക്ഷിയുടെ പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റെയും വൈസ് പ്രസിഡൻ്റെയും വാർഡുകളിൽ അനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കി കാശ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തി എല്ലാ വാർഡുകളിലും ഒരുപാട് കണ്ടുമുട്ടുന്ന ഒരു വികസന പ്രവർത്തനത്തിന് ഒരു നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പുതിയ വികസന സംസ്കാരം വാർത്തെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ തീരുമാനിച്ചത്. പഞ്ചായത്തിലെ 22 വാർഡുകളിലും കോഴി കൊടുക്കുന്ന പദ്ധതി തെരഞ്ഞെടുപ്പ് കാലത്ത് കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കി. പക്ഷേ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും മെമ്പർമാർ ഉള്ള വാർഡുകളിൽ അത് കൊടുക്കാതെ അടുത്ത വാർഡ് മെമ്പർമാർ മോശക്കാരാണെന്ന് ചിത്രീകരിച്ച് വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികളും ആശിച്ചുമാറ്റി നടത്തി. അപ്പോൾ അത്തരത്തിൽ അപേക്ഷിച്ചിട്ടും ഇത് കിട്ടാതെ അർഹതപ്പെട്ട കുടുംബങ്ങൾ ഒട്ടേറെയുണ്ട്. അവർക്കത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പക്ഷിപ്പനി അതിനിടയിൽ കയറി വന്നത്. അതുകൊണ്ട് ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞ് ആ വാർഡുകളിൽ കോഴി വിതരണം നടത്തണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും കഴിഞ്ഞ ഭരണസമിതിക്കാർ നടത്തിയിട്ടുള്ള പഞ്ചായത്തിലെ എന്താ പറയുക തൻപോരിമ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഓരോ ഫയലുകളിലും ഉറങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ ഭരണസമിതി.